ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ഫെബിൻ അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഹിസ്റ്ററി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ചരിത്രം എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഈ പി എസ് സി പഠിക്കുന്നവർക്കൊക്കെ എന്തു ചെയ്യുക എപ്പോഴും അവർ മനസ്സിൽ ഉറച്ചിരിക്കുന്ന കുറേ തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ മാറ്റാമെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കാരണം എന്താ കൺവെൻഷനൽ പോകുന്ന കുറേ മെത്തേഡുകളുണ്ട് ആ മെത്തേഡുകളൊക്കെ മാറ്റാന്ന് പറയുന്നത് മറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതെന്താ ഇവനിങ്ങനെ പുതിയൊരു പരിപാടി ആയിട്ട് പുതിയൊരാശയായിട്ട് വരുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം അത്തരത്തിൽ നിങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട ഇൻ നമുക്കറിയാം ഹിസ്റ്ററി ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെഷ്യലി ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളിൽ പി എസ് സിയിൽ നിങ്ങൾ പഠിക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ച ചരിത്രമല്ല പി എസ് സിയുടെ ചരിത്രം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം എന്തെയ്യാ മുഴുവനായിട്ട് വീഡിയോ കാണുക ഉറപ്പായിട്ടും നിങ്ങൾ ഈ നിമിഷം വരെ പഠിക്കുന്ന ഹിസ്റ്ററി അല്ല നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് വീഡിയോ ഇഷ്ടമായാലെന്ത് ചെയ്യാൻ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം ഡിസ്ലൈക്ക് അഭിപ്രായം നിങ്ങളഭിപ്രായം കമൻ്റായിട്ടും രേഖപ്പെടുത്താം റെഡി യെസ് അപ്പോൾ നമ്മളീ നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താണ് പ്രാചീന ഭാരതം നമുക്കറിയാം ഹിസ്റ്ററി നമുക്ക് എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പ്രാചീനം മദ്യം മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം എന്ന് യെസ് അപ്പോൾ പ്രാചീന ഭാരതത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പോൾ മുഴുവനായിട്ടൊന്ന് കാണണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് പോവുകയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിൻ്റെ ടോപ്പിക്സുകൾ ആദ്യം പറയാം എന്നിട്ട് ആ കഥകളിലേക്കൊക്കെ വരാം സിന്ധു നദീതട സംസ്കാരം പഠിക്കണം നിർബന്ധമായിട്ടും പഠിക്കണം ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പ്രാചീന ഭാരതത്തിൽ എന്ന് പറഞ്ഞു തരികയാണ് സിന്ധു നദീതട സംസ്കാരം രണ്ടാമത്തത് വേദ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണം ജൈനമതവും ബുദ്ധമതത്തെയും കുറിച്ച് പഠിക്കണം മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കണം ഇതേ ഓർഡറിൽ തന്നെ അങ്ങ് പഠിച്ച് പോയാൽ മതി കേട്ടോ അതാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫ്ലോ കിട്ടും ഓർഡർ അറിയാത്ത ഒരുപാട് പേരുണ്ട് സുഖവംശത്തെക്കുറിച്ച് പഠിക്കണം കുറിച്ച് പഠിക്കണം കുറിച്ച് പഠിക്കണം ഇന്തോ പാർത്തിയ പാർത്തിയന്മാരെ കുറിച്ച് പഠിക്കണം കുശാന രാജവംശത്തെ കുറിച്ച് പഠിക്കണം ശതവാഹനർ കുറിച്ച് പഠിക്കണം പാണ്ഡ്യർ ചോളന്മാർ ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കണം വർധനന്മാരുടെ സാമ്രാജ്യം ചാലുക്കർ പല്ലവർ ദേവഗിരിയിലെ യാദവന്മാർ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ അടിക്കൊന്നും വേണ്ട നമുക്ക് ക്ലാസ് എടുക്കാം കേട്ടോ പിന്നീട് വാറങ്കലിലെ കാക്കതീയന്മാർ ധാരസമുദ്രത്തിലെ ഹോസ്കാലയന്മാർ പിന്നീട് ചോള സാമ്രാജ്യം ഇതാണ് പ്രാചീന ഭാരതവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ പ്രാചീന ഭാരതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ ഈ സംഗതികളൊക്കെ വരൂ എന്നുള്ളത് ചോദിക്കൂല്ലേ വരുമോ പറ അതില്ലേ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് എന്താ വിട്ടുപോയിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോളന്മാർ കഴിഞ്ഞിട്ട് യെസ് ചോളന്മാർ കഴിഞ്ഞിട്ട് പിന്നെ ഒരാളും കൂടി വരണം ചേരന്മാർ ഓക്കെ എന്താണ് ചേരന്മാർ അത് ഞാൻ ഇവിടെ ചെയ്ത ഇത് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് വരേണ്ടത് എന്താണ് ചേരന്മാർ ചേരന്മാർ ഓക്കെ ചേരന്മാർ അപ്പം ചോളന്മാർ കഴിഞ്ഞിട്ട് പിന്നാരാണ് ചേരന്മാർ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇപ്പം പി എസ് സി ചോദിക്കുക നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയുന്നത് എന്നുള്ള കുറച്ച് ആളെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം ഈ വീഡിയോ വായിക്കുമ്പോൾ ഇതിൽ നല്ലത് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതുണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യാം ഇനി സംഗതികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം എങ്ങനെയാണ് ഹിസ്റ്ററി എന്ന വിഭാഗത്തിൽ നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെന്താ ഹിസ്റ്ററി എത്ര തരംതിരിച്ചിരിക്കുന്നു ഹിസ്റ്ററിയെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഒന്ന് പ്രാചീന ഭാരതം അല്ലേ രണ്ടാമത്തേതോ മധ്യകാലഘട്ടം മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യാം പാലറ് പ്രതിഹാരർ രാഷ്ട്രകൂരർ വിദേശികളുടെ ആക്രമണം അടിമവംശം ഗിൽജി തുഗ്ലക്ക് ലോദി ബാബർ ഹുമയോൺ ജഹങ്കിർ അങ്ങനെ അങ്ങനെ പോകും ഇല്ലേ ഔറംഗസീബ് അതുപോലെ തന്നെ ഭക്തിപ്രസ്ഥാനം ഇതുപോലെയുള്ള ഒറീസ രാജ്യം വരെയുള്ള കാര്യങ്ങൾ അതും കഴിഞ്ഞ് നമുക്കറിയാം ഗംഗാ വംശം മധ്യകാലഘട്ടത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ എല്ലാം കൂടി മധ്യകാലഘട്ടം അങ്ങനെ പോകും പിന്നീടോ ആധുനിക കാലഘട്ടം ക്ലാസി ബക്സാറ് വാൻഡിവാഷി അതുപോലെയുള്ള യുദ്ധങ്ങൾ ഇപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവാൾട്ട് സ്വദേശി മാമ അങ്ങനത്തെ ഒരുപാട് കുറേ സംഘടനകളൊക്കെ അല്ല ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന ഭാഗങ്ങളല്ലേ പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് പി എസ് സിയിൽ എപ്പോഴും നമുക്കറിയാം ഒരു സാധനം കണ്ടോ തുള്ളി കളിക്കുന്ന ഒരു സാധനമല്ലേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കാര്യം പി എസ് സിക്ക് ഹിസ്റ്ററി എന്ന വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതലിൽ പഠിച്ചാൽ മതി അതാണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്ത ഒരു ഉറപ്പ് ആ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എപ്പോഴും നമുക്കറിയാം ഹിസ്റ്ററി ഏത് മുതൽ പഠിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അത് മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ അങ്ങോട്ടുള്ളത് പഠിച്ചാൽ മതി അതെ പി എസ് സി ചോദിക്കുകയുള്ളൂ ഈ കഴിഞ്ഞൊരു പരീക്ഷയുണ്ട് ഏതാ പരീക്ഷയെന്നറിയോ വി യു എക്സാം അല്ലേ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ കുറേ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും നമുക്ക് മുമ്പിലുള്ള മാതൃക എന്ന് പറയുന്നത് പി എസ് സി എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് തന്നെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഗ്രേഡ് ടു ഇരുന്നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി പതിനെട്ട് തിരുവനന്തപുരം കോഴിക്കോട് നടന്ന പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡൗട്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് കാണുന്നുണ്ട് ചേര ഭരണം ഉണ്ടോ ചേര ഭരണം ആഹാ ഇതുവരെ ഹിസ്റ്ററി ഹിസ്റ്ററി അല്ലേ ഹിസ്റ്ററി ഹിസ്റ്ററി യെസ് ഹിസ്റ്ററി ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷം മാത്രം പഠിച്ചവരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഉത്തരം പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ എന്ത് അതെന്താ അങ്ങനെ ചോദിച്ചത് നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചത് ഏഹ് നമ്മൾ അങ്ങനെയല്ലല്ലോ പഠിച്ചത് നമ്മളെന്താ പഠിച്ചത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താ കണ്ടോ ചേരന്മാർ എന്നും പറഞ്ഞിട്ട് ചോളന്മാർ കഴിഞ്ഞിട്ട് കുറിച്ച് ഞാൻ പുതുതായിട്ട് അവിടെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ നിങ്ങൾ അന്നപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ കുറിച്ചൊക്കെ ചോദിക്കോ എന്താണ് ഇത് പറയുന്നത് കണ്ടോ കഴിഞ്ഞ വി ഇ ഒ എക്സാമിൻ്റെ അകത്ത് പി എസ് സി ഇത്രയും കാലഘട്ടത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയാ കണ്ടോ ഒന്നുമില്ല വളരെ എളുപ്പത്തിൽ കണ്ടോ ഇരുപത്തിയൊന്നാമത് ചേരഭരണത്ത് കാലത്തിൽ അഥവാരം എന്നറിയപ്പെട്ട നികുതി ഏത് എന്ന ചോദ്യം ഉത്തരം ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല ഓക്കെ പിന്നൊരു ചോദ്യം സിന്ധു നദീതട സംസ്കാരം കണ്ടോ ഹാരപ്പ മോഹൻ ജതാരോ കാലിമങ്കൽ കണ്ടോ അതൊരു ഫ്ലോലങ്ങ് പോകുന്നതാ സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിലായ കാലിപങ്കൻ നഗരം ഏത് നദീതീരത്താണ് യെസ് ചോദ്യം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ ഹിസ്റ്ററി വിഭാഗത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത വിഭാഗത്തിനെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങൾ പഠിച്ച ഹിസ്റ്ററി ആണോ നമ്മളെ പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അല്ല ആണോ അല്ല അപ്പം എന്ത് മനസ്സിലായിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം പണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ടെക്സ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ അകത്ത് ആ ചീത്ത പറഞ്ഞവരില്ല അന്ന് വ്യക്തമായിട്ട് കേട്ട് പഠിച്ചവർ ഒരുപാട് പേര് ലിസ്റ്റുകളിലുണ്ട് ഒരുപാട് പേര് കട്ട് ഓഫിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ അതൊക്കെയാണ് നമ്മളൊരു എന്ന് പറയുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇതുപോലെ അനലൈസ് ചെയ്യണം അപ്പം ഈ ഒരു ക്ലാസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള നിമിഷ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുള്ള കാസ് വേണമെന്ന് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമുക്കറിയാം ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠനം നിങ്ങൾ മാറ്റിയെടുക്കണം പഠനം നമുക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യഥാർത്ഥമായ വിജയികളിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളായിരിക്കണം ഓരോ ക്ലാസ്സുകളും ഓരോ പഠനങ്ങളും ഇതേ രീതിയിൽ എന്തു ചെയ്യണം പഠനം തുടങ്ങണം ഇനി നിങ്ങൾ വരാ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് നമുക്ക് അതിപ്രകാരം പഠിച്ചു തുടങ്ങേ തുടങ്ങണം അത്രയാണ് ഇതേ രീതിയിൽ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറുകൾ അറിഞ്ഞ് അതിനോട് സ്നേഹിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യണം മാർക്ക് നേടണം അപ്പോൾ എന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എന്ന് പറയുന്നത് പി എസ് സിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ആ മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റേതായ രീതിയിൽ കഴിയണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എക്സാമ് രണ്ടായിരത്തി ഇരുപതായിട്ടും ഇതുപോലെ ശ്രദ്ധിച്ച് എത്ര പേരുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നവരൊക്കെയാണ് സർവീസുകളിൽ കയറുന്നത് ഓക്കെ പിന്നീട് അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് എന്ന് വച്ചാൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും അണ്ണക്കാദമിയാണല്ലേ അപ്പോൾ അണ്ണക്കാദമിയിൽ ഞാനും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അണ്ണക്കാദമിയിൽ എങ്ങനെയാണ് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എടുക്കുക എന്നുള്ളത് ആ കാര്യങ്ങളൊന്നെയ്യാം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഒന്ന് അണ്ണക്കാദമിൻ്റെ അകത്ത് നിങ്ങളൊരു പ്ലസ് എന്നുള്ളൊരു ഐക്കൺ കാണാം ആപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു പ്ലസ് എന്നുള്ള ഐക്കൺ കാണാം ആ പ്ലസ് ഐക്കണിൻ്റെ അകത്ത് എന്ത് ചെയ്യുക ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ പീരീഡ് എന്ന് പറയുന്ന ഒരു മൂന്ന് മാസം നന്നായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും ആ ഒരു മൂന്ന് മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക ഡെയിലിയുള്ള വർക്കൗട്ടും കാര്യങ്ങളും സിലബസ് പ്രകാരം കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് മാസത്തെ കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇതുപോലത്തുള്ളൊരു ഇൻറ്റർഫേയ്സിലേക്കാണ് പോവുക ഇവിടെ എന്ത് ചെയ്യുക നിങ്ങളോട് റഫറൽ കോഡ് എൻ്റർ ചെയ്യാൻ പറയുക ആ റഫറൽ കോഡിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുക ഫെബിൻ എം കെ എഫ് ഇ ബി ഐ എൻ എം കെ എന്നുള്ള റഫറൽ കോഡ് യൂസ് ചെയ്യുക ഇവിടെ ഫെബിൻ എഫ് ഇ ബി ഐ എൻ എം കെ എന്നിട്ടെന്ത് ചെയ്യുക അപ്ലൈ കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇവിടെ കോയിൻസ് ഒരുപാടുണ്ടാവില്ലേ അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ ആ കോയിൻസും കൂടി ആയിട്ട് കൊടുക്കുക അപ്പം എന്ത് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും മൂന്ന് മാസത്തേക്കാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നതിൻ്റെ അത്രേ വരുന്നുള്ളൂ അപ്പം എന്തു ചെയ്യാം നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം എഫേർട്ട് എടുക്കുക ആ ഒരു കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇതിന് ശേഷം നിങ്ങൾക്ക് എന്തു ചെയ്യും മറ്റൊരു ബാറും കൂടി വരും നിങ്ങളെ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പേയ്മെൻറ്റും കാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് എ ടി എം കാർഡില്ലേ എ ടി എം കാർഡിൻ്റെ മുകളിൽ നമുക്കറിയാം എ ടി എം കാർഡിൻ്റെ മോളിങ്ങനെ കുറേ നമ്പർ ഉണ്ടാവും ഉണ്ടാവില്ലേ രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ ഉണ്ടാവും ആ നമ്പർ ഇവിടെ അങ്ങ് ടൈപ്പ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു എക്സ്പയറി ഡേറ്റ് കാണാം അതാ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത്തഞ്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ സോറി മന്താ കേട്ടോ ഉണ്ടാവുക അത് അപ്പോൾ എന്തെയ്യുക ആറ് പിന്നെ വർഷമോ മുപ്പത്തഞ്ചെന്നോ ഒക്കെ അയക്കേണ്ട അത് ഇവിടെ അങ്ങ് എഴുതാം പിന്നെ ഈ കാർഡിൻ്റെ പുറത്ത് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ പുറകു ഭാഗത്ത് ഒരു ഇതുപോലത്തുള്ള ഒരു സാധനം ഉണ്ടായിട്ട് അതിൻ്റെ ഇവിടെ ഒരു സി വി വി നമ്പർ എന്ന് പറഞ്ഞ ഒരു മൂന്നൊക്കെ നമ്പറുണ്ട് ആറ് അഞ്ച് നാല് എന്നൊക്കെ വിചാരിച്ചോളൂ ആറ് അഞ്ച് നാല് ആ നമ്പർ എന്ത് ചെയ്യുക ഇവിടെ ഇത് ആറ് അഞ്ച് നാല് എന്നിട്ട് ഈ കാർഡിൻ്റെ മുകളിൽ നിങ്ങളെ പേര് എൽപ്പം ഉണ്ടാവും ആ പേരെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു ക്ലിക്ക് ഉണ്ടല്ലേ ആ ക്ലിക്ക് അങ്ങ് ഒഴിവാക്കളാം സേവ് ചെയ്യണമെന്ന് വയ്ക്കുന്നത് വേണ്ട സേവ് വേണ്ട എന്നിട്ട് പ്രൊസീഡ്യർ ടു പേ എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് എന്ത് ചെയ്യും നിങ്ങൾക്കൊരു ഒ ടി പി മെസ്സേജ് വരും ഒരു ഒ ടി പി മെസ്സേജ് വരും ആ ഒ ടി പി മെസ്സേജ് എന്ത് ചെയ്യും നിങ്ങൾ അവിടെ ആയിട്ട് കൊടുക്കുക ഒരു ബോക്സ് വരും എന്നിട്ട് ഓക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടി മൂന്ന് മാസം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള കൂടെയും പറഞ്ഞുതരാം തേർട്ടി പ്ലസ് അവേഴ്സ് എല്ലാ ലൈവ് ക്ലാസ്സുകളും കാരണം എന്താ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ഞാൻ ഇടക്ക് എടുക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആണ് ബേസിക് ലെവൽ മുതൽ എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ പാറ്റേണുകളും അറിഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് മലയാളത്തിലുണ്ടാകും ഇരുപത്തി ഒമ്പത് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സുകളുണ്ട് എല്ലാ മാസവും പുതുതായിട്ടുള്ള കോഴ്സുകൾ പബ്ലിഷ് ചെയ്യും നിങ്ങളെയൊക്കെ ഇഷ്ടമുള്ള മൻസൂർ അലി സാറുണ്ട് അങ്ങനെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് സിപ്പി നൂറുദ്ദീൻ സാറുണ്ട് അതുപോലെ തന്നെ റോഷൻ സാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ആസിഫ് സാറുണ്ട് അങ്ങനെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അതിൽ അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അണ്ണയ്ക്ക് അപദ്ധ്യം എന്നുള്ളത് കൊണ്ട് ചെയ്യാം ഞാനും അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് പ്രകാരം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഈ ഒരു ഏരിയകളിലേക്ക് എത്തുന്നതാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡബിൾ എയ്റ്റ് നയൻ ത്രീ സീറോ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ ത്രീ ചില സമയങ്ങളിൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റാറില്ല അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണുന്ന സമയത്ത് ഞാൻ തിരിച്ചു വിളിച്ചോളാം പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ മറന്നുപോകാതെന്ത് ചെയ്യുക ഹിസ്റ്ററി എന്ന ഭാഗത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ പഠനം ആരംഭിക്കുക അപ്പോൾ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ ഹിസ്റ്ററി ഉണ്ടാകും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്